ഒരു ഇത്താത്ത നമ്മളെ വിളിച്ച കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ, അത് ഇതിൽ കൂടെ ഞാൻ പറയാണ്. നമ്മൾ പാർട്ട് ടു ഇട്ടിണ്ടായിരുന്നു, പാർട്ട് ത്രീ ഒരു ക്ലൈമാക്സ് അവസാന ഘട്ടം കൂടെ ഞാൻ പറയാണ്. അതായത് നമ്മള് ഒരാളുടെ അടുത്ത് നിന്ന് ഒരു അത്രയും അവസ്ഥപ്പെട്ടിട്ട് നമ്മൾ ഒരാളെ വിളിക്കും. പക്ഷേ ഈ ഇത്താത്തക്ക് എന്താ നേരെ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു പലചരക്ക് കടയിൽ വെക്കുന്ന വെച്ച ഒരാളാണ് രണ്ടാമത് ഈ ഇത്താത്ത പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അയാള് പറഞ്ഞത് നിന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ തീർക്കാം, നിന്നെ ഞാന് വിവാഹം ചെയ്യാം, നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർത്തിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, അങ്ങനെയുള്ള രീതിയൊക്കെ സംസാരിച്ചു. അപ്പോ ഇയാള് അപ്പൊ ഈ സ്ത്രീക്ക് ഈ ഇതിന്റെ ഭർത്താവ് അപ്പോഴും കുടിച്ച് മോശപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ തന്നെയായിരുന്നു. അപ്പോഴൊന്നും അസുഖത്തിന്റെ കാര്യം അറിയില്ലായിരുന്നു. അപ്പോ ഈ ഇത്താത്ത വിചാരിച്ചു എന്താ ചെയ്യാ, ഭർത്താവ് ഇങ്ങനെയാണ്, അപ്പോ ഒരു സ്നേഹം കിട്ടുമ്പോ എന്തായാലും ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു വഴിക്ക് പോകും, എന്തായാലും അത് അങ്ങനെ തന്നെയാണ്, ഭർത്താവ് നോക്കാനോ അന്വേഷിക്കാനോ ഇല്ല. അപ്പൊ പിന്നെ ഇയാള് ആ ഒരു ഗോളിൽ കയറി അടിക്കുമ്പോ എന്തായാലും അതൊരു വഴിത്തിരിവാണ്. അങ്ങനെ ആ ഇത്താത്ത അവരെ വിശ്വസിച്ചു. ഇയാൾ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഈ ഇത്താത്ത സംസാരിക്കുകയായിരുന്നു. അങ്ങനെ ആ ആ വ്യക്തി ഇവരെ ശരിക്കും യൂസ് ചെയ്യുകയായിരുന്നു. കാരണം ആരോടും പറയാൻ പറ്റാത്തൊരു സാഹചര്യം എന്നോട് തുറന്നു പറഞ്ഞു. അത് ഓപ്പണായിട്ട് ഒന്ന് പറയാനായിട്ട് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നത്. അപ്പോ അങ്ങനെ ഇത്താത്തയുടെ പ്രശ്നങ്ങള്, ഭർത്താവ് അപ്പോഴും ഭയങ്കര ശല്യക്കാരൻ തന്നെയായിരുന്നു. അങ്ങനെ ഇയാള് പറഞ്ഞു ഇയാളും ഇവരുമായിട്ട് ഭയങ്കര അടുപ്പമായി, പിരിയാൻ പറ്റാത്ത ലെവലില് എന്താ പറയാ യൂസ് ചെയ്യാ പറയില്ല, ശരീരമായാലും മനസ്സായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചു. അവര് എന്തായാലും ഒരു ജീവിതം കിട്ടുമല്ലോ, എന്റെ പ്രശ്നങ്ങൾ തീരുമല്ലോ, എന്റെ ഭർത്താവ് ഉണ്ടാക്കിയ കുറച്ച് കടങ്ങൾ തീർത്ത് എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാലോ എന്ന് ഈ ഇത്താത്ത ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി. പക്ഷേ ഓപ്പോസിറ്റുള്ള ഈ കടക്കാരൻ ചെയ്തത് എന്താന്ന് പറയോ, വഞ്ചനയായിരുന്നു ചെയ്തത്. കാരണം പറഞ്ഞു പറ്റിച്ചു ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ ഇത്താത്തന്റെ ശരീരം മാത്രം മോഹിച്ച് വന്നൊരു വ്യക്തിയാണ് ഈ ഒരു പലചരക്ക് കടക്കാരൻ എന്നുള്ള സത്യം ഇത്താത്ത പിന്നെയാണ് തിരിച്ചറിയുന്നത്. ഇപ്പം ഇവരുടെ ഭർത്താവ് മരിച്ചു, ഭർത്താവ് അത് കഴിഞ്ഞിട്ട് ഇയാള് പിന്നെ പറയാൻ തുടങ്ങി, എന്റെ ഭാര്യ നിന്റെ കോള് കണ്ടു, നമ്മൾ തമ്മിലുള്ള സംസാരം കേട്ടു, അതുകൊണ്ട് ഇനി നീ വിളിക്കണ്ട, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവരെ ബ്ലോക്ക് ആക്കി വെച്ചു. അപ്പോ അതിനുശേഷം ആ സതിക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇയാളോട് പ്രശ്നങ്ങൾ ഇതാക്കാനോ ഒന്നും പറ്റിയില്ല. അങ്ങനെ ഇത്താത്ത സ്വയം തീരുമാനമെടുത്തു വാങ്ങിച്ച ആൾക്കാരോട് പറഞ്ഞു നിർത്തുക എന്നുള്ളത്. അങ്ങനെ നിർത്തി പിന്നെ ആ താത്ത എന്നെ പിന്നെ ഇപ്പൊ മൂപ്പര് ആ ഇക്കം മരിച്ചല്ലോ, അപ്പൊ മരിക്കുന്നതിന് മുന്നേ കുറച്ച് സാമ്പത്തിക സഹായങ്ങളൊക്കെ നാട്ടുകാരൊക്കെ പിരിച്ചു കൊടുത്തു. അങ്ങനെ കുറച്ച് കുഴപ്പമില്ല, കുറച്ച് കടങ്ങളൊക്കെ ഏകദേശം വീടി. ഇനി ചെറിയൊരു രീതിയിലുള്ള കടങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ആ താത്തയ്ക്ക് ഇപ്പൊ സ്റ്റിച്ചിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ടൈലറിങ് ആണ്. അപ്പൊ അത് വെച്ച് ചെയ്യാവുന്ന പ്രശ്നങ്ങളും കടങ്ങളും മാത്രമേ ഇപ്പൊ ആ താത്തയ്ക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ താത്തയ്ക്ക് അത് പുറത്തു പറയണം. ഞാൻ പഠിച്ചോനോ ോട് പറഞ്ഞു ഒരുപാട് കരഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഈ ഒരു കാര്യം നീ മീഡിയ വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നീ എന്തെങ്കിലും പാർട്ട് വൺ പാർട്ട് ടു ആയിട്ടോ അല്ലെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ കൂടെയോ അങ്ങനെ എന്നോട് പറയാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എന്നെ പരിചയപ്പെടുത്തുന്നതും എന്റെ പ്രശ്നങ്ങളും കൂടെ ഞാൻ ഇതിൽ ചേർത്ത് അവരെയും കൂടെ ചേർത്ത് ഞാൻ ഈ പറയുന്നത്. അപ്പോ അങ്ങനെ ആ താത്ത പിന്നെ അയാള് ബ്ലോക്ക് മാറ്റിയിട്ട് ഈ താത്തയെ വീണ്ടും വിളിച്ചിരിക്കണു. വിളിച്ചിട്ട് സംസാരിച്ചിരിക്കുകയാണ്, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല, പിന്നെ എന്താണ് നീ ഇല്ലാതെ പറ്റില്ല, നിന്നോട് സംസാരിക്കണം, നിന്നെ എനിക്ക് വേണം, നീ എന്നെ വേണ്ടാന്ന് പറയരുത്, ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ്, പടച്ചോ നിന്നോട് പൊറുക്കില്ല, മാപ്പാക്കണം, ഞാൻ നിനക്ക് കുറച്ച് പൈസ തരാം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർത്തതും തരാം എന്ന് പറഞ്ഞു ഇത്രേ. അപ്പൊ തന്നെ താത്ത പറഞ്ഞു ഇനി നിങ്ങളുടെ ഒരു പൈസയും വേണ്ട, ഇനി നിങ്ങൾക്ക് ആഗ്രഹം തോന്നുമ്പോ യൂസ് ചെയ്യാനുള്ള ശരീരമല്ല എൻ്റെത്, മര്യാദയ്ക്ക് ഫോണ് കട്ട് ചെയ്തോ, ഞാൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്, ഇത് ഞാൻ ഒരു ദിവസം പുറത്തു വിടും എന്ന് പറഞ്ഞപ്പോ അയാൾ ഇപ്പൊ അത് നിർത്തി. അപ്പോ ഇതാണ് അവസ്ഥ. ഒരു ചെരിഞ്ഞു കിടക്കുന്ന മരത്തിന്റെ മേലെ ചാടി കയറാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും, പക്ഷെ അവരെ നിവർത്തിയെടുക്കാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ ഈ ലോകത്ത് ആരുമില്ല എന്നതാണ് പരമമായ സത്യം. അപ്പോ ഒന്നോ രണ്ടോ പേര് അങ്ങനെ നല്ല മനസ്സിന്റെ ഉടമകൾ ഉണ്ടാവാം, ഒരു പൊട്ട ബുദ്ധിക്ക് ആർക്കെങ്കിലും ഒരു സഹായം ചെയ്തു തരാനൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇട്ടത് ആ താത്തയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. ഇപ്പം ചത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു.
സത്യം പറഞ്ഞാൽ അതൊക്കെ ആ താത്തന്റെ ആ ഒരു സങ്കടം കണ്ടപ്പോ ഞാൻ അങ്ങനെയൊന്ന് എടുത്തിട്ടതാണ്, അത്രേ ഉള്ളൂ. പിന്നെ എന്റെ ഭർത്താവിനെ ചോദിച്ചത്, എന്റെ ഭർത്താവ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഏത് ആണുങ്ങളാണ് കുടിക്കാത്തത്? എല്ലാ ആണുങ്ങളും കുടിക്കും, എന്റെ ആളും കഴിക്കും, ആവശ്യത്തിന് കഴിക്കും, പക്ഷെ കുടുംബം നോക്കും, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഞങ്ങൾക്ക് ഇല്ലാത്ത, ഞങ്ങൾക്ക് കൂടുതലും ഇല്ലാത്തൊരു സംഭവം എന്ന് പറയുന്നത് കാശാണ്. പക്ഷെ ഞങ്ങളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഒന്നാണ് സ്നേഹം. ആ സ്നേഹം ആവോളം ഉണ്ട്. അതേ സ്നേഹമാണ് എന്റെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സും എനിക്ക് തരുന്നത്. അതുപോലെ ഒരു ഇക്ക എന്റെ ഷോള് എന്നെ എത്രമാത്രം കെയർ ചെയ്യേണ്ടെന്ന് അറിയോ? ഞാൻ 2-3 ദിവസം വീഡിയോ ചെയ്തതില് ഷോള് ഇങ്ങനെ മറയ്ക്കാതെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ തന്നെ പറഞ്ഞു, ഷോൾ ഇടാതെ വീഡിയോ ചെയ്തത് ബോറായി, നീ ഷോൾ ഇട്ടിട്ട് വീഡിയോ ചെയ്യണം. അപ്പൊ എന്നെ അത്രയും സ്നേഹിക്കുന്ന ഒരുപാട് ആളുകള് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി. അപ്പം ഇത്ര ഇതൊക്കെ തന്നെയാണ് ജീവിതം. അപ്പൊ ആ താത്താന്റെ വീഡിയോ ഇതോടെ ഇന്നത്തോടെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയുകയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ ഞാൻ വന്നത് കേട്ടോ. അപ്പൊ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഒരുപാട് പറയാനുണ്ട്. അപ്പം അത് ഞാൻ പിന്നൊരു ദിവസം പറയാം. ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പറയുക കേട്ടോ. അപ്പോൾ ഇതൊരു ജീവിതമാണ്, ജീവിതമായ പരമമായ സത്യമായ ഒരു കഥ അല്ലെങ്കിൽ ഒരു ഒരു നടന്ന ഒരു വിഷയം ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. ഞാൻ ഇത് നിമിത്തമായി എന്ന് മാത്രം. അപ്പോൾ ഇത്രയേ തന്നെയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.